അറിവ് വർദ്ധിപ്പിക്കാനുള്ള ഏറ്റവും നല്ല മാർഗമാണ് വായന. വായന വളരണമെങ്കിൽ പുസ്തകമായിട്ടുള്ള ചങ്ങാത്തം ആവശ്യമാണ്. ലോകത്തിന്റെ വെളിച്ചമാണ് പുസ്തകങ്ങൾ. ആ വെളിച്ചം കണ്ടു വേണം നമ്മൾ വളരാൻ. എന്നാൽ ഇന്ന് വായന കുറഞ്ഞു വരികയാണ് നമ്മുടെ പുതിയ തലമുറയുടെ കണ്ണുകൾ. സ്ക്രീനുകളിലും വിരലുകൾ കിക്ക് ബോർഡിലേക്കും കൈ നീങ്ങുന്നു. വ്യക്തിയുടെ വായന വർദ്ധിപ്പിക്കണമെങ്കിൽ വഹിക്കുന്ന പങ്ക് വലുതാണ്. വായിച്ചാലും വളരും, വായിച്ചില്ലെങ്കിലും വളരും. വായിച്ചാൽ വിളയും, വായിച്ചില്ലെങ്കിൽ വളയും എന്ന കുഞ്ഞുണ്ടി മാഷിൻ്റെ വാക്കുകൾ ഞാൻ ഇന്ന് കുഞ്ഞുണ്ടി മാഷിൻ്റെ വാക്കുകൾ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ സമർപ്പിച്ച് അവസാനിപ്പിക്കുന്നു. നന്ദി. ബഹുമാനപ്പെട്ട അധ്യാപകരെ, പ്രിയ കൂട്ടുകാരെ, ഇന്ന് ജൂൺ 19 വായനാ ദിനം വായിച്ചു വളരുക, ചിന്തിച്ച് വിവേകം നേടുക എന്ന മുദ്രാവാക്യത്തിലൂടെ കേരളത്തെ വായനയുടെ ലോകത്തെ കൈപിടിച്ചു നിർത്തിയ ഒരു വലിയ മനുഷ്യന്റെ ഓർമ്മ ദിനമാണ് ഇന്ന്. കേരള ഗ്രന്ഥശാല സംഘത്തിന്റെ സ്ഥാപകനായ പി എൻ പണിക്കരുടെ ചരമദിനമായി ആചരിക്കുന്നു. എന്താണ് ആദ്യം വായിച്ചതെന്ന് ഓർമ്മയില്ല, ആരാണ് വായിക്കാൻ പഠിപ്പിച്ചതെന്നും ഓർമ്മയില്ല. എങ്കിലും വായനാ ദിനത്തിൽ ഓർക്കാൻ പലതുമുണ്ട്. കുമാരനാശാൻ, വള്ളത്തോൾ, മാധവക്കുട്ടി, ബ്രഷീർ, ഓൻ വി കുറുപ്പ് തുടങ്ങിയ കേരളത്തിൽ വായനയുടെ സുഹൃത്വം പകർന്നവർ നിരവധി പേരുണ്ട്. മലയാളികൾ അക്ഷരത്തിൻ്റെയും വായനയുടെയും ലോകത്തെ കൈപിടിച്ചുയർത്തിയ കേരള ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ അടിത്തറയിട്ട പി എൻ പണിക്കരുടെ ചരമദിനമായ ഇന്ന് ഒന്നിച്ച് കൈകോർക്കാം, പ്രാർത്ഥിക്കാം. നിരന്തര വായനയിലൂടെ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ ആകൂ. അതിന് കുട്ടിക്കാലം മുതലേ വായന ഒരു ശീലമാക്കണം. കൂടാതെ വായന മരിക്കുന്നു എന്ന് പലരും പറയുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ വായനയുടെ രൂപവും രീതികളുമെല്ലാമാണ് മാറിയിരിക്കുന്നത്. ഇന്റർനെറ്റും ഇമെയിലും ഉപയോഗിക്കുന്നവരല്ലേ നമ്മളെല്ലാവരും. ഇതൊക്കെ വന്നതോടെ പുതിയ ജനതയ്ക്ക് കത്തെഴുതും വായനയൊക്കെ വേണ്ടതായി. മലയാളിയുടെ വായനാശീലങ്ങൾക്ക് വേണ്ടി പി എൻ പണിക്കർ സംഭാവന ചെയ്തത് പറയാൻ പറ്റാത്ത അത്ര വലുതാണ്. കുട്ടികളുടെ മാനസിക ഉല്ലാസത്തിലും അവരുടെ ചിന്തകളെയും ധാർമ്മിക മൂല്യങ്ങളെയും വളർത്താൻ വായന ഏറെ വലുതാണ്. ഇന്ന് വായനാ ദിനം കേരള ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ പി എൻ പണിക്കരുടെ ചരമദിനമാണ് വായനാ ദിനമായി ആചരിക്കുന്നത്. വായനയുടെ അത്ഭുത ലോകത്തേക്ക് ഓരോ മലയാളിയെയും കൈപിടിച്ചുയർത്തിയ മഹാനാണ് പി എൻ പണിക്കർ. ജൂൺ 19 കേരള സർക്കാർ അദ്ദേഹത്തിന്റെ ചരമദിനമാണ് വായനാ ദിനമായി ആചരിക്കാൻ തുടങ്ങിയത്. വായനാശീലം അന്യമായി കൊണ്ടിരിക്കുന്ന പുതുതലമുറയ്ക്ക് വായനയുടെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലാണ് ഓരോ വായനാ ദിനവും.
കോവിഡ് വ്യാപനം രൂക്ഷമാകുന്ന ഈ സാഹചര്യത്തിൽ നമുക്ക് വീട്ടിൽ ഇരുന്ന് കൊണ്ട് പുസ്തകങ്ങളെ ഇഷ്ടപ്പെട്ടുകൊണ്ട് വായന ഒരു ശീലമാക്കാം. വായിച്ച് വളരുക എന്ന പ്രതിജ്ഞ നമ്മുടെ മനസ്സിൽ എന്നും നിലകൊള്ളാനും നമ്മുടെ അറിവ് മറ്റുള്ളവരിലേക്ക് പകർന്നു നൽകാനും ഈ വായനാ ദിനം വേദിയാക്കട്ടെ. നന്ദി, നമസ്കാരം. എൻ്റെ പേര് ആയിഷ ഫാത്തിമ. കിയോ കിയോ പ്രൊഫസർ എസ് ശിവദാസ്. പക്ഷികളെ സ്നേഹിച്ച് മനുഷ്യരെ സ്നേഹിച്ച് അതിലൂടെ പ്രപഞ്ചത്തെ സ്നേഹിക്കാൻ കീഴ്പ്പുള്ള വിഷമനാമ സംസ്കാരം പകരുന്ന കൃതിയാണ് കിയോ കിയോ. കഥകാലിൻ്റെ മുറ്റത്ത് വിള്ളവരെ കൂട് കൂട്ടി മുട്ടയിട്ട് വിരിയിച്ച് കുഞ്ഞുങ്ങളെ വളർത്തിയ ഒരു പക്ഷിയുടെ ഗുദ്ധവും നാടകീയവും ജീവിത കഥയാണിത്. പക്ഷികളും ചെടികളും ജന്തുജീവികളും മനുഷ്യരും മലയും കാടും എല്ലാം തമ്മിലുള്ള ബന്ധങ്ങളുടെ ഇഴയടുപ്പങ്ങളിലേക്ക് ഈ ലഘു നോവൽ നമ്മെ നയിക്കുന്നു. പരിസ്ഥിതി ശാസ്ത്രത്തെക്കുറിച്ച് അറിയാനും അതിലെ ഉള്ളറകൾ വിരസതയില്ലാതെ നോക്കിക്കാണാനും ഈ കൃതി കുട്ടികളെ സഹായിക്കുന്നു. അസ്സലാമു അലൈക്കും. ഹായ് കൂട്ടുകാരെ, ഇന്ന് ജൂൺ 19. ജൂൺ 19 വായനാ ദിനം. വായനാ ദിനവും അനുബന്ധിച്ച് ഞാനൊരു കഥ പറയാം. കുറ്റിക്കാട്ടിലെ വെള്ളം. നല്ല മഴ. കുറ്റിക്കാട്ടിലെ പൊട്ടക്കുളം നിറഞ്ഞു. തവളയമ്മയും മക്കളും കരയ്ക്കെത്തി. ചിണ്ടനും മിണ്ടനും കിണ്ടനും രസമായി, സന്തോഷവുമായി. അവർ പുതിയ താമസ സ്ഥലം തേടി ഒഴുകി ഒഴുകി നടന്നു. തവളക്കുട്ടന്മാരുടെ കളികൾ മാത്തൻ ചേര കണ്ടു. അവൻ പതുക്കെ ഇഴിഞ്ഞെത്തിയിട്ടും തവളയമ്മയും മക്കളും ഒറ്റ ചാട്ടം കാട്ടുകല്ലിൻ മുകളിലെത്തി. മാത്തൻ മടങ്ങിപ്പോയി. വേനൽക്കാലം അങ്ങനെ എത്തി. തോടും പുഴയും കുളവും കിണറും വറ്റി. ചെടികളും മരങ്ങളും ഉണങ്ങി. ജന്തുക്കളും പക്ഷികളും വെള്ളം കിട്ടാതെ വലഞ്ഞു. പാവം തവളയമ്മയും മക്കളും ചാടിച്ചാടി പല സ്ഥലങ്ങളും കറങ്ങി. ഒരു താമസത്തിനും കണ്ടെത്താൻ കഴിഞ്ഞില്ല. വെള്ളം കിട്ടാതെ അവർ വിഷമിച്ചു. അവർ കുട്ടിക്കാട്ടിനുള്ളിലുള്ള പൊട്ടക്കുളത്തിന്റെ കരയിലെത്തി. ഹായ്, ധാരാളം വെള്ളം. നമ്മുടെ പഴയ വാസസ്ഥലം കാടുള്ളിട്ടത്ത് എപ്പോഴും വെള്ളമുണ്ട് മക്കളെ, തവളയമ്മ സന്തോഷത്തോടെ പറഞ്ഞു. ടാറ്റാ. മനസ്സന്തോഷി വന്ദനം. ബഹുമാനപ്പെട്ട ഹെഡ് മാസ്റ്റർ പ്രിയ, അധ്യാപകരെ, എൻ്റെ കൂട്ടുകാരെ, ഞാൻ ഇന്ന് ഇവിടെ പറയാൻ പോകുന്നത് വായനാ ദിനത്തെ പറ്റിയാണ്. ജൂൺ 19 നമ്മൾ വായനാ ദിനമായി ആചരിക്കുന്നു. പി എൻ പണിക്കരുടെ ചരമദിനമാണ് നമ്മൾ വായനാ ദിനമായി ആചരിക്കുന്നത്. 1996 മുതലാണ് കേരള സർക്കാർ ജൂൺ 19 വായനാ ദിനമായി ആചരിച്ചു തുടങ്ങിയത്. കേരള ഗ്രന്ഥശാല സംഘത്തിൻ്റെ ഉപജ്ഞാതാവായ പി എൻ പണിക്കരുടെ ചരമദിനമാണ് ജൂൺ 19. വായനയുടെ മൂല്യം വിദ്യാർത്ഥികളിൽ എത്തിക്കുക എന്നതാണ് ഈ ദിവസത്തിൻ്റെ ലക്ഷ്യം. വായനദിന എന്നാൽ അറിവിൻ്റെ അത്ഭുത ലോകമാണ്. അറിവ് നേടുക എന്നാൽ വിജയം നേടുക എന്നാണ് അർത്ഥം. വായന നമുക്ക് അറിവ് പകരുകയും സംസ്കാരത്തെ തിരിച്ചറിയാൻ സഹായിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും വായന ഉപേക്ഷിക്കരുത് എന്ന് ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.